हाय फ्रेंड्स एल्लावर्क्कुम आयुष फुड एंड क्राफ्ट स्वागत इन नमुक वाले स्वादिष्ट और एरिशेरी तैयार या चीर चक्कर वैचान एरिशेरी तैयार इत चोरी कूड़े कूड़े कहान अटी टेस्ट नमुक नोक इतना तैयार अब नमुक वीडियो का तैयार वे या चीर അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് രണ്ട് കപ്പ് ചീരയുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചക്കക്കുരുവാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് ചക്കക്കുരു ഒരു ഗ്ലാസ് വെള്ളവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യം ഉപ്പും ചേർത്ത് മൂന്ന് വിസിൽ വരെ വേവിച്ച് വെച്ചിട്ടുണ്ട് ആ ചക്കക്കുരുവാണ് ഇത് പിന്നെ അരപ്പിന് വേണ്ടി നമ്മൾ ഞാൻ ഇവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 8 അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് ചെറിയ പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം ഇത് നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കുക്കറിൽ വേവിച്ച കുക്കറിലോട്ട് ഞാൻ നമ്മുടെ ചീരയൊക്കെ ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച ചക്കക്കുരുവും കൂടി ആഡ് ചെയ്തു കൊടുക്കാം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിൽ മിക്സിയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരിത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പം തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒത്തിരി പേസ്റ്റ് പോലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ട് ചതച്ചെടുത്താൽ മതി ഒരു തരിതരിപ്പോടെ ഈ രീതിയിൽ ഇപ്പോ ഞാൻ രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്തു നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ആദ്യം ചക്കക്കുരു ഒന്ന് രണ്ട് വിസിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചീരയും കൂടി ചേർത്തിട്ട് വീണ്ടും രണ്ട് വിസിൽ അടിച്ചായിരുന്നു നിങ്ങളുടെ കയ്യിലുള്ള ചക്കക്കുരുവിന്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് വേവിച്ചെടുക്കാം കുക്കറിലുണ്ടായിരുന്ന ചക്കക്കുരുവും ചീര മിക്സ് ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്തു കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് ഒന്ന് ചൂടായിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലോട്ട് തേങ്ങ അരച്ച മിക്സ് ആഡ് ചെയ്യുകയാണ് അങ്ങനെ ഞാനിപ്പോൾ ഈ തേങ്ങ മിക്സ് ഇതിൽ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി വരണം ഈ സമയത്ത് നിങ്ങൾ നോക്കണം ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തു കൊടുക്കാം ഇപ്പോ ഞാൻ ഓൾറെഡി നോക്കിയായിരുന്നു ഉപ്പുണ്ടോ എന്ന് ഇപ്പോ നമ്മളുടെ ഈ മിക്സ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് ഒത്തിരി തിളച്ചൊന്നും പോവരുത് അപ്പോൾ ഞാൻ ഇപ്പോ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് ഇനി നമുക്കിതൊന്ന് താളിക്കണം ഞാനിപ്പോൾ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടുക് ഇടുകയാണ് കടുക് ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുകയാണ് കറിവേപ്പില ഇതിൽ മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയാണ് ഒരു കാൽ ടീസ്പൂൺ മുളക് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യുക ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ നമുക്കിനി നമ്മളുടെ ചീര ചക്കക്കുരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മളിപ്പോൾ താളിപ്പൊക്കെ ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളുടെ ചക്കക്കുരു ചീര എരിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും നല്ലൊരു ഐറ്റവുമായി കാണാം. ബൈ.